സീസൺ ആകുമ്പോൾ മത്സരത്തിൻ്റെ കാലമാകുമ്പോൾ അവർ നാട്ടിൽ വന്നിട്ട് എല്ലാ വർഷവും പ്രാവിനെ പറത്തുന്ന അവർ പറയുന്നത് ഇങ്ങനെ പ്രാവുകളെ വെറുതെ ചുറ്റിക്കുക എന്നൊക്കെ പറഞ്ഞ് വിടേണ്ട ആവശ്യമൊന്നുമില്ല, എപ്പോഴും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് അവർ പറഞ്ഞു. അവരൊക്കെ പറയുന്നത് പ്രാവുകളെ ഇടക്കേണ്ട ആവശ്യമില്ല, കൂട്ടിലിട്ടിട്ട് ഒരു 10 കല്ലിയൊക്കെ കഴിഞ്ഞിട്ട് വലിച്ചു ഒപ്പിക്കുക, ചിറക് പറച്ചിട്ടൊക്കെ പറത്തിയാൽ മതി. അതല്ലെങ്കിൽ ഹായ് ഗായ്സ്, ഇത് നമ്മുടെ സുർമ്മപ്പുള്ളി, കറുത്ത സുർമ്മപ്പുള്ളി പെണ്ണിൻ്റെ, സുർമ്മപ്പുള്ളിയില്ലേ, സുർമ്മ കറുത്ത സുർമ്മപ്രാവിൻ്റെ കുട്ടികളാണ്. ഓക്കെ, അത്യാവശ്യം പറക്കാനായി തുടങ്ങി, ഒന്നാം കല്ലൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെയുള്ള പ്രാവുകളെ ഇതിനു മുന്നേ തന്നെ നമ്മൾ വലക്കൂട്ടിലൊക്കെ ഇട്ട് വെക്കണം. ഓക്കെ, ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇണങ്ങും. പക്ഷേ ചില സീനിയേഴ്സ് ഒരുപാട് കാലം 13 മണിക്കൂറും വർഷാവർഷം 13 മണിക്കൂർ സമയം അല്ലെങ്കിൽ അതിന് മോളിക്ക് സമയം കണ്ടെത്തി മത്സരങ്ങളിൽ ഒരു സമ്മാനം നേടുന്ന വ്യക്തികൾ പറയുന്നത് അവർ ചിലപ്പോൾ വിദേശത്തൊക്കെ ആയിരിക്കും ജോലി, പക്ഷെ അവരുടെ ആ ലൈനിൽ പെട്ട പ്രാവുകൾ അവരെ കൂട്ടുകാരെടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവർ ആ സീസൺ ആകുമ്പോൾ മത്സരത്തിൻ്റെ കാലമാകുമ്പോൾ അവർ നാട്ടിൽ വന്നിട്ട് എല്ലാ വർഷവും പ്രാവിനെ പറത്തുന്ന അവർ പറയുന്നത് ഇങ്ങനെ പ്രാവുകളെ വെറുതെ ചുറ്റിക്കുക എന്നൊക്കെ പറഞ്ഞ് വിടേണ്ട ആവശ്യമൊന്നുമില്ല, എപ്പോഴും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് അവർ പറഞ്ഞു. അവരൊക്കെ പറയുന്നത് ഒരു പ്രാവുകളെ ഇടക്കേണ്ട ആവശ്യമില്ല, കൂട്ടിലിട്ടിട്ട് ഒരു 10 കല്ലിയൊക്കെ കഴിഞ്ഞിട്ട് വലിച്ചു ഒപ്പിക്കുക, ചിറക് പറച്ചിട്ടൊക്കെ പറത്തിയാൽ മതി. അതല്ലെങ്കിൽ വെറുതെ ഈ പരുന്തിനും വിരലാടിക്കൊക്കെ ഒരുപാട് പ്രാവുകളെ വെറുതെ കൊടുക്കുക എന്നല്ലാതെ പ്രാവ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവർ അങ്ങനെയുള്ള അനുഭവസ്ഥരായ സീനിയേഴ്സ് പറയുന്നത് ആ സീസൺ ആകുമ്പോൾ ചിറക് പറിച്ച് പ്രാവിനെ വിടുക, വലക്കൂട്ടിലൊക്കെ ഇട്ട് വെച്ചിട്ട്. അപ്പോൾ അതൊരു മാസമാകുമ്പോഴേക്കും പതുക്കെ ഇളകി ഇണങ്ങി ശരിയാവും. ഓക്കെ, അങ്ങനെ ചെയ്യാനാണ് നല്ല സീനിയേഴ്സൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ ആ രീതിയിൽ സംഗതികൾ ടെക്നിക്കൽ ആവശ്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇവനെ നമ്മുടെ കയ്യിലുള്ള വെള്ളപ്രാവിൻ്റെ കുട്ടിയാണ്, ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇവനെ ഉച്ചയ്ക്ക് കൊണ്ടുപോയിട്ടതാണ്. അപ്പോൾ ഒരു നല്ല മഴയൊക്കെ പെയ്ത് ഇവം നനഞ്ഞു, ഈ വെള്ളപ്രാവ് നനഞ്ഞു. നല്ല ഭംഗിയുള്ളൊരു പ്രാവും കുട്ടിയാണ് എന്തായാലും. ഓക്കെ, ഈ രണ്ട് കറുത്ത പ്രാവ് ഒരേ അച്ഛനും അമ്മേൻ്റെ കുട്ടിയാണ്. ഓക്കെ, ഇതാണ് വെള്ള, ഈ വെള്ളപ്രാവാണ് ഈ വർഷം ഇവിടെ മത്സരത്തിലൊരു, എന്തായാലും എനിക്ക് തോന്നുന്നത് ഇവനെ കണ്ടിട്ട് ഇപ്പോൾ എന്തായാലും ഒരു മത്സരത്തിലൊരു 13 മണിക്കൂറും 25 മണിക്കൂറും 25 മിനിറ്റും പറക്കാൻ കഴിവുള്ളൊരു പ്രാവിനെ പോലെ ഉണ്ട്. ചിലപ്പോൾ അത് ഓവറാവാനും സാധ്യതയുണ്ട്. ഓക്കെ, നല്ലൊരു പ്രാവാണ് തോന്നുന്നുണ്ട്, നന്നായിട്ട് നല്ലൊരു സമയം കണ്ടെത്തുമെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ കുറേ പ്രാവ് നമ്മളെ കയ്യിലുണ്ടായി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും കൂടി കെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ച് റിസൾട്ടുള്ള കുറച്ച് പ്രാവുകൾ വെച്ചിട്ട് നമ്മൾ മത്സരത്തിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ മനോഹരവും സുന്ദരവുമാണെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഈ ഫോട്ടോ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഗോപ്രോ ക്യാമറയിലാണ്. എല്ലാവരും ഗോപ്രോ ഗോപ്രോ ഇപ്പോൾ ഒരു ഗോപ്രോവിൻ്റെ ഒരു മയത്തിലാണ് മൊത്തം കാര്യങ്ങൾ, ഗോപ്രോ മയമാണ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന നല്ല SLR ക്യാമറ അല്ലടാ, SLR അല്ലേ, SLR ക്യാമറയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നല്ല ക്യാമറയിൽ നല്ല വീഡിയോ ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ തുറന്ന് പറയണം. അപ്പോൾ അത് നമ്മൾ പറയുന്നതിനനുസരിച്ച് അത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കൂട്ടുകാരായിട്ട് അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റും, പല രീതിയിൽ നമുക്കത് നമ്മുടെ കയ്യിൽ എത്തിപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങോട്ട് ആരോടെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തും ചെയ്യുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ആവുന്നുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ വെള്ളക്കുട്ടി. അപ്പോൾ അധികം നമ്മൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് എന്തായാലും ബോറടിക്കുന്നില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അതല്ല നമ്മളെ വീഡിയോ ഇങ്ങനെ ഒന്ന് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സപ്പോർട്ട്, സബ്സ്ക്രൈബ്, ഷെയർ ഒക്കെ ചെയ്യാം.